interest കണ്ടുപിടിക്ക പ്രോബ്ലം ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറയുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം 10000 രൂപയാണ് മൊത്തം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് വരുന്നത് അതേ ഇൻടു 10% 10000 ന്റെ 10% എന്ന് പറഞ്ഞാൽ അത് എന്താണ് 1000 രൂപീസ് ആണ് അപ്പോൾ ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എത്രയാണ് 1000 രൂപീസ് 1000 रुपीस अगर आने डिबंज होल्डेस वाले ईसी नमुक 9000 मत 10000 रूप നമുക്ക് മനസ്സിലായോ 10000 രൂപയാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അതില് 9000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും 1000 രൂപ ഇൻകം ടാക്സിനുമാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് ഇനി അടുത്ത എൻട്രി നമുക്ക് നോക്കാം ഇതിനു മുൻപ് ഒന്ന് വരച്ചോട്ടെ ടീച്ചറുടെ അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കാനുള്ളതാണ് അല്ലേ ടീച്ചർ ഇവിടെ എൻട്രി എഴുതാം സേം ഓൺ ദ സെയിം ഡേറ്റ് നമ്മൾ ഇവിടെ എഴുതാണ് डिबेंजर होल्डर्स अकाउंट डेटर और के अत्र कोड़ करना नम्मल पर पर नगर 9000 टू अरक भाई सोड़ कुछ कैश ने दाम बच्चु लिलो तो कम्पिनी ले तो टू बैंक अकाउंट 9000 इंदल पाले अकाउंटेंसी मनसिला के एदी करना वाला रेल उपम उल्ला और संभव नमुक वरक मुपदे आ रही नाम रू इंट्रस्ट ड्यू आक डिबंज होलडेसें इनकम टाक्स पिटीण अंतर डिबंज होलडेसें सैटल इन अड़ा डिंबर नाम डिंबर नामे अड़ा इतना अल ഇതെന്തായാലും ചെയ്യണം അപ്പോൾ എഴുതാം 31 12 19 ലേ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കാനുള്ളതാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ എന്ത് എഴുതണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ജൂണിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി അല്ലേ ആ ജൂൺ വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള അതായത് 6 മാസത്തെ തന്നെ അല്ലേ അപ്പോൾ ആ കാൽക്കുലേഷൻ സെയിം തന്നെയാണ് ടീച്ചറോട് ഒന്നുകൂടി എഴുതാം ഡിബഞ്ചർ इंटरेस्ट अकाउंट डेटर 10000 टू डिबेंचर होल्डर्स होल्डर्स अकाउंट 9000 വീണ്ടും അടുത്തത് എന്താ എഴുതണ്ട ടീച്ചർ ഒന്ന് പറഞ്ഞേ എല്ലാവരും टू इनकम टैक्स पेयबल अमाउंट एत्र मक्कले 1000 ई एंट्री एडी देन अडुत्तत इनि एंत चेय्यणम नम्मल आ पेयमेंट नडत्तानुळ्ळत अल्ले नमुक्क एझुताम ऑन द सेम डेटिले तन्ने नम्मल ड्यू आक्कि पेयमेंट नडत्ताम पोवाण पेयमेंट नडत्तुम्पो नम्मल एंट्री एंताण एझुतत डिबेंज होल्डर्स अकाउंट डेटर टू अकाउंट डेटर अमाउंट एत्र 9000 अल 9000 टू बैंक अकाउंट 9000 पी एंट्री कई अंडरलाइन नमुक अंडरलाइन टूल इज दिस इन वर्षावसान इतमे निरा नमुक एला नोमिनल अकाउंट्स अल एला एक्सपेंस इनकम एला वर्ष तेल नाम क्लोस बै ट्रांसफरिंग इट्स बैलेंस इन टू प्रॉफिट एंड लॉस अकाउंट अब इनकम टैक्स को अमाउंट नाम इवे इनकम टैक्स को पैसा वर अल रूप जून नोक इनकम टैक्स पेयबल पर 1000 रूप का मिस् इनकम टैक्स पेयबल 1000 അതുപോലെ ഇപ്പോ തൊട്ട് മുൻപ് എഴുതിയ എൻട്രിയിൽ ഉണ്ട് ഒരു 1000 രൂപ അങ്ങനെ 1000 പ്ലസ് 1000 2000 2000 രൂപ അങ്ങ് ബാങ്കിന് കൊടുക്കാം അപ്പോൾ ആ പണി കഴിഞ്ഞില്ലേ നമുക്ക് ഇവിടെ ജേണൽ എൻട്രി എഴുതാം ഇൻകം ടാക്സ് പേയബിൾ ക്രെഡിറ്റ് അല്ലേ ലയബിലിറ്റി ആണ് അല്ലേ അത് കൊടുത്തു തീർക്കാം ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട്
debtor amount is രണ്ട് ഹാഫ് ഇയർലി കൊടുക്കുന്ന 1000 1000 അങ്ങനെ 2000 ടു അടുത്തത് എന്താണ് ടു ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് 2000 इन ओर एंट्री कूड़ी नमुक दाट एंट्री एपयी डिबंजर इंट्रस्ट एर एक्सपेंस अद्लोस अब नाम क्लोस एंट्री डिबंजर इंट्रस्ट अकाउंट डेटर टू डिबंजर इंट्रस्ट अकाउंट डेटर मत रूप डिबंजर इंट्रस्ट वो പതിനായിരം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 9 കൊടുത്തിട്ടുള്ളോ ബാക്കി 1000 ഇൻകം ടാക്സ് ആണ് അപ്പോൾ 9 ഉം 10 അങ്ങനെ 2 പതിനായിരം അപ്പോൾ മൊത്തം എത്രയേ 20000 രൂപ ഡിബഞ്ചർ ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്താൽ പറ്റൂല നമ്മൾ ഡെബിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിനെ നമ്മൾ ഡിലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ ഏതാണ്ട് എൻട്രി ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് നമുക്ക് എഴുതാം നമ്മൾക്ക് നേരത്തെ പറഞ്ഞു 20000 ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഈസ് 20000 ദാറ്റ്സ് ഓൾ ഒരാണ്ട് റൺ ചെയ്ത് നമുക്ക് ഇന്നത്തെ കല പരിപാടികളിലൂടെ അവസാനിപ്പിക്കാൻ സാധിക്കും ക്ലിയർ ആയല്ലോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ടീച്ചർക്ക് കിട്ടിയപ്പോൾ ടീച്ചർ ആദ്യം എന്താ ചെയ്ത് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചു ദെൻ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഇവിടെ രണ്ട് ടൈപ്പ് ലോസ് ഉണ്ട് ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രോബ്ലം ചോദിക്കാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഒന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് 10 രൂപ വെച്ച് അവിടെ നഷ്ടമാണ് അതായത് കൂടാതെ തന്നെ റിഡംഷനും ഒരു 10% പ്രീമിയത്തിലാണ് അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ച് 10 രൂപ കൊടുക്കേണ്ടടുത്ത് അല്ലെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടടുത്ത് 110 രൂപ കൊടുക്കണം അപ്പോൾ 10 രൂപ അവിടെ നമുക്ക് നഷ്ടം ഉണ്ട് അങ്ങനെ മൊത്തം 20 രൂപയാണ് നമുക്കിവിടെ നഷ്ടം വരുന്നത് മനസ്സിലായല്ലോ അങ്ങനെ 2000 ഡിബഞ്ചർ ഉണ്ട് അപ്പോൾ 40000 രൂപയാണ് മൊത്തത്തിൽ ഇവിടെ ഈ ഡീലിലെ കമ്പനിക്ക് നഷ്ടം എന്നുള്ളതാണ് ഈ പറയുന്ന 40000 കാണിക്കുന്നു ക്ലിയർ ആയല്ലോ പിന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് ആവുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 10000 രൂപ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ഫേസ് വാല്യൂ 2 ലാക്ക് അല്ല ഫേസ് വാല്യൂ 100 രൂപ അങ്ങനെ നോക്കിയാലും മതി 100 രൂപയാണ് 100 രൂപയ്ക്ക് 10% വെച്ചിട്ടാണുള്ളത് ദെൻ അങ്ങനെ നമുക്ക് 2000 ഷെയറാണ് ഉള്ളത് അങ്ങനെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ കാണാണ് 2 ലക്ഷം × 10% ദാറ്റ് ഈസ് ഈക്വൽ ടു 20000 പിന്നെ ഹാഫ് ഇയർലി ആണ് ഇൻട്രസ്റ്റ് കാണുന്നത് അപ്പോൾ നമ്മൾ ബൈ 2 ചെയ്യാം അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 10000 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ദെൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക രണ്ട് എൻട്രിയാണ് നമുക്ക് ഓരോ ഡിബഞ്ചർ ഇൻട്രസ്റ്റിനും വേണ്ടത് ഒന്ന് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആവണത് മറ്റൊന്ന് പേയ്മെൻറ്റ് ഓഫ് ദി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈ രണ്ടെണ്ണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ രണ്ട് എൻട്രിയും കൂടിയും കൂടുതൽ എഴുതണം അത് ഒന്ന് ഇൻകം ടാക്സ് പേയബിള് പേയ്മെൻറ്റ് നടത്താം ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് ഇൻകം ടാക്സിൻ്റെ നടത്താം എന്നുള്ളതും മറ്റൊന്ന് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാ വർഷം അവസാനം എല്ലാ എക്സ്പെൻസ് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് പോലെ ഇതിൻ്റെയും മാറ്റണം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു വെരി മച്ച്